الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قال: يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. صدق الله العلي العظيم. ആ ശബ്ദത്തിനെ കുറക്കാൻ കഴിയ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന വലിയ മുറികളുടെ ഉറുസ് പരിപാടിയാണ്. ഉറുസ്, അറൂസ് ഇങ്ങനൊക്കെ പറയും. നമ്മളെ നാടൻ ഭാഷയിൽ പറയുമ്പോഴേ ഉറൂസ് എന്നായി പോയത്. അതിൻ്റെ യഥാർത്ഥം ഉറുസ് എന്നാണ്. ശരിയായ രീതി അങ്ങനെ ഉറുസ്. ഉറുസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാലിഹികളുടെ ജീവിത ചരിത്രം പഠിക്കുക, അത് പറയുക, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക. ഇതാണ് ഉറുസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉറുസിനിക്ക് പല അർത്ഥങ്ങളുണ്ട്. ഉറുസ് തന്നെ പുതിയാപ്പിള, പുതിനാട്ടി, മംഗലം, ഇങ്ങനൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ ഈ ഉറുസ് എന്ന പദത്തെ ഔലിയാക്കളുടെ, സാലിഹ്യങ്ങളുടെ ഒക്കെ മദ്ഹി പറയുക എന്ന അർത്ഥത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്. സമീരിയ സാമിർനി ബി ഉറുസി മുഹമ്മദി لقد فاق عندي ليلة العرس للعرس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖായ ആൾ പറഞ്ഞതാണത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അബീബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല സമീരിയ സാമിർനി ബിഉർസി മുഹമ്മദി, എനിക്ക് രാക്കഥ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ സുഹൃത്തെ, സാമിർണി, എനിക്ക് നീ രാക്കഥ പറയൂ. തന്നെ നേരം പോക്കിനുള്ള കഥ. എന്താ അത് പറയേണ്ടത്? നീ ബിഉർസി മുഹമ്മദി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹി. അപ്പൊ മദ്ഹി പറയുക, അതിന് ഉറുസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണിവിടെ ഉദ്ദേശിക്കുന്ന ഉറുസ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ജീവിത ചരിത്രം പഠിക്കുക. ജീവിത ചരിത്രം പഠിക്കുക, ജീവിത ചരിത്രം പഠിച്ചു ജീവിത രീതി പഠിച്ച് അവരുടെ നടപടി എന്തായിരുന്നു, നമ്മൾ എങ്ങനെയാണ് അവരോട് തുടരുക, അവരുടെ ബറക്കത്ത് നമ്മൾ എങ്ങനെയാണ് എടുക്കുക, ഇത് മനസ്സിലാക്കുക. നല്ലവരുടെ ചരിത്രം പറയണം,
അവരെ പറ്റി പഠിക്കണം. പരിശുദ്ധ ഖുർആൻ, ഖുർആനിൽ ഒരുപാട് സാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. 25 മുർസലീങ്ങളുടെ ചരിത്രം ഖുർആനിലുണ്ട്. 25 മുർസലീങ്ങൾ, ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങി 25 മുർസലീങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം. ഈ 25 മുർസലീങ്ങളുടെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ ചില സൂറത്തുകൾക്ക് പേര് തന്നെ നബിമാരുടെ പേരാണ്. സൂറത്ത് ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാം, ഹൂദ് ഒരു നബിൻ്റെ പേരാണ്. സൂറത്ത് ഹൂദ് എന്നൊരു സൂറത്തുണ്ട്. യൂനുസ് അലൈഹിസ്സലാം, സൂറത്ത് യൂനുസ് എന്നൊരു സൂറത്ത്, സൂറത്ത് യൂസുഫ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് നൂഹ്. ഇങ്ങനെ കുറെ പേരുകൾ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വെച്ച സൂറത്തുകൾ, സൂറത്ത് ത്വഹ, ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. സൂറത്ത് യാസീൻ, യാസീൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ഇങ്ങനെ കുറെ സൂറത്തുകൾക്ക് കുറെ നബിമാരുടെ പേര് വെച്ച്. നബിമാരുടെ പേര് മാത്രമാണോ, ഔലിയാക്കളുടെ പേര് വെച്ച് ചില സൂറത്തുകൾ. സൂറത്ത് ലുഖ്മാൻ, ലുഖ്മാൻ ഒരു വലിയ ഒലിയാണ്, ഒലിയുടെ പേരാണ് ലുഖ്മാൻ എന്ന്. സൂറത്ത് ലുഖ്മാൻ എന്നൊരു ഒലിയുടെ പേര്, ഒരു സൂറത്തിനെ പേര് വെച്ചു. പെണ്ണുങ്ങളിൽപ്പെട്ട മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ, സൂറത്ത് മറിയം ഒരു സൂറത്തിൻ്റെ പേര്. പെണ്ണുങ്ങളിൽ നബിമാരല്ല, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ധാരാളം പെണ്ണുങ്ങളുടെ, അങ്ങനെയുള്ള പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണുങ്ങളാണ് മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ. ഒലിയത്ത് അവരുടെ പേര് വെച്ചു. സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ്, ഏഴ് ഔലിയാക്കളുണ്ട്, ഏഴ് ഔലിയാക്കൾ. ആ ഏഴ് ഔലിയാക്കളാണ് അസ്ഹാബുൽ കഹ്ഫ്. അവരെ സ്നേഹിച്ചിരുന്ന, അതും കൂടി എട്ടാമത്തെ സാമിനുഹും കൽബുഹും അല്ല പറഞ്ഞു. ഈ ഏഴാളുകളെ കൂടാ എട്ടാമത്തെ ആളാണ് അരി, അവരുടെ നായ. അങ്ങനെ ഔലിയാക്കളുടെ പേര് വെച്ചത് ഇരിക്കുന്ന സൂറത്തുകൾ കുറേ ഉണ്ട്. ഇങ്ങനെ സൂറത്തുൽ മലായിക്ക, അങ്ങനെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മലായിക്ക, മലക്കുകളുടെ പേര് വെച്ച സൂറത്ത്. ഇതൊക്കെ എന്തിനാണ് വെച്ചത്? ഈ മഹാന്മാരെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം, അവരുടെ ജീവിത രീതി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ വലിയ സ്ഥാനത്തെത്തിയവരാൾ, അവരുടെ നടപടി എന്ത്? മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ കുറേ മുർസലീങ്ങളുടെ ചരിത്രം പറഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, ഇവര് അല്ലാഹ് ഹിദായത്തിലാക്കിയ കൂട്ടരാണ്, ഹിദായത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിയവരാണ്. ആര്? ഈ മുർസലീങ്ങൾ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫബിഹുദാഹും മുത്തബി, അവരെ അവരെ ഈ പറഞ്ഞ ആളുകൾ അവരുടെ വഴിയോട് നിങ്ങൾ തുടരണം. അപ്പൊ എന്താ, മഹാന്മാരുടെ ചരിത്രം പഠിക്കണം,
അതിൽ നിന്ന് അവര് നടന്നത് ഇരിക്കുന്ന വഴി മനസ്സിലാക്കി അതിനോട് തുടരുക. അത് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയിലും പറയുന്നത്, ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ പാത, അല്ലാഹുവിനെ കൊള്ള ചേരുന്ന നേർക്ക് നേരെയുള്ള വഴി, അതാണ് അല്ലാഹുവിനെ കൊള്ള ചേരുന്ന വഴി. അതിൽ ഞങ്ങൾ അത് എത്തിക്കണം. ഏതാ ആ വഴി? നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴി. ആരാ അല്ലാഹ് അനുഗ്രഹിച്ച ആള്? അല്ലാഹ് അനുഗ്രഹിച്ച ആളുകളെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അവിടെ പറഞ്ഞു അല്ലാഹ്ക്ക് ഭയപ്പെട്ടു, അല്ലാഹ് നബി പറഞ്ഞതുപോലെ കേട്ട്, അങ്ങനെയുള്ള കൂട്ടര് അല്ലാഹ് അനുഗ്രഹിച്ച ആളുകളുടെ കൂടെയാണ്. ആരാ അല്ലാഹ് അനുഗ്രഹിച്ച ആളുകൾ? മിനൻ നബീന, നബിമാര്, സിദ്ദീഖീന, സിദ്ദീഖീങ്ങൾ. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ സ്ഥാനത്തുള്ളവരാണ് സിദ്ദീഖീങ്ങൾ, ഉശ്ഹദായി ശുഹദാക്കൾ, സാലിഹീങ്ങളായ ആളുകൾ. നമ്മൾക്ക് ഏറ്റവും നല്ല കൂട്ടാളികൾ അവര്, അവരോട് കൂടെയാണ്, അവരെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, ആ സാലിഹീങ്ങളുടെ കൂടെ, മഹാന്മാരുടെ കൂടെ. ഇത് ലോക അവസാനം വരെ ഈ ചരിത്രം ജനങ്ങൾ എന്താക്കണം? പഠിപ്പിച്ചു കൊടുക്കണം. അതിനോട് ജനങ്ങൾ തുടരണം, അവരുടെ വഴിക്ക് നടക്കണം. എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ഒരു വലിയുടെ ചരിത്രം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. ഇത് സൂറത്ത് യാസീൻ, സൂറത്ത് യാസീനിൽ പറഞ്ഞു. ഹബീബുൻ നജ്ജാർ എന്ന ഒരു വലിയ, ആ വലി എവിടെ ദീനിന് വേണ്ടി ധാരാളം ത്യാഗം ചെയ്തു, ത്യാഗം ചെയ്തു. അവരോട് എതിർപ്പുള്ളത് ഇരിക്കുന്ന ആളുകൾ അവരെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അവര് ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജീവിച്ചത്, അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ തൗഹീദ്. ഈസാ നബിന്റെ ഉമ്മത്തിമാരിൽപ്പെട്ടവരാണ് അവർ. ഈസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ദീന് സത്യം, അതിനുവേണ്ടി ഇവിടെ ത്യാഗം ചെയ്തു, ശത്രുക്കൾ കൊന്നുകളഞ്ഞു. അവർ മരിച്ചതിന് ശേഷം പറഞ്ഞ വാക്കാണ്, ഹബീബുൻ നജ്ജാർ എന്ന അല്ലാഹുവിന്റെ ഒലിയായ മനുഷ്യൻ പറഞ്ഞു, യാലൈത ഖൗമി യഅലമൂൻ, എന്റെ നാട്ടാര്, എന്റെ ജനങ്ങൾ അവരറിഞ്ഞിരുന്നെങ്കിൽ, ബിമാ ഗഫറലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നിട്ടുണ്ട്, വജാലനീ മിനൽ മുക്രമീൻ, എന്നെ അല്ലാഹു തആല ബഹുമാനിച്ച കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഇത് ജനങ്ങൾ അറിയണമായിരുന്നു. മരിച്ചതിന് ശേഷം ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് ആര്? ഹബീബുൻ നജ്ജാർ എന്ന വലിയ. എന്തിനി? ഞാൻ നടന്ന ആ വഴിക്ക് അവര് നടന്നാൽ അവർക്കും വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പൊ എന്റെ ജനങ്ങൾ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ, ഈ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത് ഞാൻ മരിച്ചു, എനിക്കെന്ത് കിട്ടി, ഇത് എന്റെ നാട്ടാരറിയണമായിരുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ ആഗ്രഹം പ്രകടിപ്പിച്ചതിന് അല്ലാഹു സുബ്ഹാനഹു വതആല, അവർ ഈസാ നബിന്റെ ഉമ്മത്തിമാരിൽ പെട്ടവരാണല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. ഇതാ ഹബീബുൻ നജ്ജാർ എന്ന ആള് ഇങ്ങനെ പറഞ്ഞു, യാലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറലി റബ്ബി വജാലനി മിനൽ മുക്രമീൻ, ഞാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചു,
അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി മരിച്ചു. എന്നെ അല്ല വലിയ ബഹുമാനിച്ച ആളുകളുടെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ വന്ന ദോഷങ്ങൾ മുഴുവനും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ട്. ഇത് ജനങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചു. അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് അറിയിച്ചു കൊടുത്തു. ലോകത്തെ പഠിപ്പിക്കണം, നല്ലത് ചെയ്ത് മരിച്ചു പോയത് ഇരിക്കുന്ന ഔലിയാക്കൾ അവർക്ക് കിട്ടുന്ന ദറജകൾ, അവരുടെ ത്യാഗത്തിന്റെ ഫലം, അത് മറ്റുള്ളവരെ അറിയണം. എന്തിന്? അവരും കൂടി പഠിച്ച് അത് ഉൾക്കൊള്ളാൻ വേണ്ടി. അപ്പൊ നല്ലവരുടെ ചരിത്രം പറയുക എന്നത് അതുപോലെ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദീനുൽ ഇസ്ലാം തന്നെ എന്താണ്? മഹാന്മാരെ ആദരിക്കുക, മഹാന്മാരെ ആദരിക്കുക. എന്തുകൊണ്ട്? അല്ലാഹു നബിയോട് എന്താ പറഞ്ഞതെന്ന്, ഉലൈക്കല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. അല്ലാഹു ഹിദായത്തിലാക്കിയ കൂട്ടരാണ് ആ മുൻസരിങ്ങൾ, അവരെ വഴിയോട് തങ്ങൾ തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം വന്ന നബിയാണ്, അവസാനം വന്ന നബിയാണെങ്കിലും ആ നബിന്റെ സ്ഥാനമേത്? ഈ ലോകത്തേക്ക് വന്നത് അവസാനമാണെങ്കിലും അല്ലാഹു തആല ആ നബിന്റെ നൂറിനെയാണ് ആദ്യം പടച്ചത്. ആ നബിയാണ് എല്ലാ അംബിയാക്കൾക്കും മുർസലീങ്ങൾക്കും നേതാവ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി കൊണ്ടുവന്ന ദീനിന്റെ ചില ഭാഗങ്ങളാണ് അവർക്ക് അല്ലാഹു തആല കൊടുത്തത്. യഥാർത്ഥ നേതാവ് ആരാണ്? അവർക്കും നേതാവ് സർവ മുമ്പ് കഴിഞ്ഞു പോയ അംബിയാക്കൾക്കും മുർസലീങ്ങൾക്കും എല്ലാവർക്കും നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന സയ്യിദു ഉൽ ദി ആദം, ആദൻ നബി അലൈഹി സ്ലാമിന്റെ മക്കളുടെ നേതാവ് ഞാന്. ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ പെട്ടവരല്ലേ മുഹമ്മദ്, എല്ലാ അംബിയാക്കളും മുർസലീങ്ങളും. അന സയ്യിദുന്നാസ്, ഞാൻ മനുഷ്യർ എല്ലാവരുടെയും നേതാവാണ്. അതിൽ ആദൻ നബിയും പെട്ടു. ആദമു ഉമൻ ദൂനഹു ഫഹത്തഹത്ത ലിവാഇ, ആദൻ നബിയും ആദൻ നബിന്റെ ശേഷം വന്ന എല്ലാവരും നാളെ മഹ്ശറിലെത്തിയാൽ എന്റെ ലിവാഉൽ ഹംദ് എന്ന കൊടിന്റെ താഴെയാണ്. ലിവാഉക ളില്ലുൽ മുർസലീന ഫതഹത ലിമൂസാ വഈസാ വൽ ഖലീലി മഖീലു. നബി തങ്ങളുടെ ലിവാഉൽ ഹംദ് എന്ന കൊടി എല്ലാ മുർസലീങ്ങൾക്കും തണലിട്ട് കൊടുക്കുന്ന ഒരു കൊടിയാണത്. ഫതഹതഹു ലിമൂസാ വഈസാ വൽ ഖലീലി മഖീലു. ആ കൊടിന്റെ തണലിന്റെ ഗുണം കിട്ടുന്ന ആളുകൾ പെട്ടവരാണ് ആര്? മൂസാ നബിയും ഈസാ നബിയും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. എല്ലാ അംബിയാക്കൾക്കും മുർസലീങ്ങൾക്കും നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെന്താണ് ഇവിടെ പറഞ്ഞത്? ആ അംബിയാക്കളോട് തങ്ങൾ തുടരണം എന്ന്. ആ തുടരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അവരിവിടെ മുമ്പ് ജനങ്ങൾക്ക് ദീൻ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തങ്ങളുടെ ദീനിന്റെ ഭാഗമാണ്. അത് തന്നെ അവര് പഠിപ്പിച്ച അതേ ദീൻ തൗഹീദ് ഒന്ന് തന്നെയാണ് എല്ലാ അംബിയാക്കൾക്കും മുർസലീങ്ങൾക്കും. അതിൽ വ്യത്യാസമില്ല. പിന്നെ കാലത്തോടനുസരിച്ച് ശാഖാപരമായ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അതിവിടെ ഇതാ കുറെ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ മുന്നോട്ടെടുക്കൂ. അവര് അവരോട് തുടരുക എന്ന് പറഞ്ഞാൽ അവര് നേതാക്കൾ, അല്ലാഹു നബി അവരുടെ താബി എന്ന അർത്ഥത്തിനല്ല. പിന്നെ ലോകം പഠിക്കണം എന്തെന്ന്, മുൻഗാമികളോട് തുടരണം എന്ന് അല്ലാഹു നബിയുടെ ഉമ്മത്തിമാര് പഠിക്കണം. മുൻഗാമികളെ കണ്ട് പഠിച്ച് ആ അത് അനുസരിച്ചിട്ടാവണം ജീവിതം.
അത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു പറഞ്ഞത്. ഉലൈക്കല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖത്തദി, സ്വാലിഹീങ്ങളായ അവർ അല്ലാഹു ഹിദായത്തിലാക്കിയ കൂട്ടര്, അങ്ങനെയുള്ള ആളുകളോട് തുടരണം, സ്വാലിഹീങ്ങളോട് നല്ലവരോട് തുടരണം. എന്ത്? അവരുടെ നല്ല പ്രവർത്തനങ്ങളിൽ. അതാണ് അവരുടെ ചരിത്രം പറയുക, അത് ജനങ്ങൾക്ക് പഠിപ്പിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. ഇതാണ് ഉറുസ് കൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. പിന്നെ സാലിഹ്യങ്ങളുടെ സിയാറത്ത്, സിയാറത്ത് പലതരത്തിലുമുണ്ട്. നമ്മളെ മാതാപിതാക്കളുടെ, കുടുംബക്കാരുടെ, ഉസ്താദുമാരുടെ, സുഹൃത്തുക്കളുടെ, എല്ലാ മുഅ്മിനീങ്ങളുടെ ഖബ്ർ സിയാറത്ത് എനിക്ക് സുന്നത്തുണ്ട്. അതിൻ്റെ എല്ലാം പുറമെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, മുസ്ലിങ്ങളുടെ ഖബർ സിയാറത്ത് പ്രത്യേക സുന്നത്താണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മക്ബറയിൽ അള്ളാഹുവിൻ്റെ വക്കന്ന് പ്രത്യേക റഹമത്തും ബറക്കത്തും ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ സിയാറത്തിന് പോയി അവരെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കും അതിൽ നിന്ന് കുറച്ചൊക്കെ കിട്ടുന്നു. അവർക്കിറങ്ങുന്ന മദദ്, അള്ളാഹുവിൻ്റെ പക്കന്ന് കിട്ടുന്നിരിക്കുന്ന സഹായം, അത് അവിടെ സിയാറത്തിന് പോയ ആളുകൾക്കും കിട്ടും. ഇതാണ് സാലിഹ്യങ്ങളുടെ സിയാറത്തിന്റെ ഉദ്ദേശം. എന്ത്? ബഹുമാനപ്പെട്ട ഉലമാ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവരുടെ തുഹഫത്തുൽ മുഹ്താജിൽ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സിയാറത്ത് കൊണ്ട് ഉള്ള ഗുണം എന്താണ്? അവർക്കിറങ്ങുന്ന ആ മദദ്, ആ സഹായം, ആ ബർക്കത്ത്, അത് അവിടെ സിയാറത്ത് ചെയ്യുന്ന ആൾക്കും കിട്ടുന്നു. അപ്പൊ സാധാരണ എല്ലാ മുഅ്മിനീങ്ങളെ സിയാറത്ത് ചെയ്തതുപോലെയല്ല ഔലിയാക്കളുടെ സിയാറത്ത്. അത് കൂട്ടായിട്ടും ഒറ്റൊറ്റയായിട്ടും പോയിട്ട് സിയാറത്ത് ചെയ്യുക. സ്വാലിഹ്യങ്ങളുടെ സിയാറത്ത്, അമ്പിയാക്കളുടെ സിയാറത്ത്, അത് ആണിനും പെണ്ണിനും എല്ലാം സുന്നത്താണ്. പക്ഷേ പെണ്ണ് സിയാറത്തിന് പോകുമ്പോൾ ഒരുപാട് അദബുകളുണ്ട്. അവള് ഹിജാബോട് കൂടിയിരിക്കണം, പോകുന്ന മറയോട് കൂടെ. അതേപോലെ അവളെ കൂടെ ആരുണ്ടാവണം? അവളെ മെഹ്റമ് അല്ലെങ്കിൽ അവളെ തൊട്ടാലും മുറിയാത്തിയിരിക്കുന്ന ആണുങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവണം. ഉണ്ടാവണം എന്നാൽ ഭർത്താവ് പോയിട്ട് പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിൽക്കണമെന്നല്ല, ആ പെണ്ണുങ്ങളുടെ കൂട്ടത്തിന്റെ അടുത്തുണ്ടാവണോ എന്നല്ലാതെ പെണ്ണുങ്ങൾ മാത്രം കൂട്ടം കൂടിക്കൊണ്ട് ഭർത്താവില്ലാതെ മഹറം ഇല്ലാതെ പെണ്ണുങ്ങൾ മാത്രം കൂട്ടം കൂടിക്കൊണ്ട് സിയാറത്തിനോ ദിക്റിൻ്റെയോ അല്ലെങ്കിൽ സലാത്തിൻ്റെയോ മജ്ലിസിൽ പോവുക എന്നത് അത് അള്ളാഹു അനുവദിച്ചതിരിക്കുന്ന കാര്യം അല്ല, സുന്നത്തായ കാര്യങ്ങൾ. പെണ്ണുങ്ങൾ മാത്രം പോവുക എന്നത് അത് ശറഈൽ തെറ്റാണത്. ഏതുവരെ പറഞ്ഞു? ഫതുഹുൽ മുഅ്ലിൻ പോലത്തെ കിതാബുകളൊക്കെ ഉണ്ട്. മക്കയിൽ ഉള്ള പെണ്ണുങ്ങൾ, ആ മക്ക നാട്ടുകാരുത്തികളോ അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് പോയിട്ട് അവിടെ പാർക്കുന്ന പെണ്ണുങ്ങളോ, ഫറളായ ഉംറ കഴിച്ച് സുന്നത്തായ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടാൻ വേണ്ടി തൻഈമിലേക്ക് പോകുമ്പോൾ അവരെ കൂടെ തൊട്ടാൽ ഒതുമുറിയാത്ത ആള് ഉണ്ടാവണം, അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാവണം. അല്ലാതെ പെണ്ണുങ്ങൾ മാത്രം കൂട്ടം കൂടിയിട്ട് പോകുന്നത് ആ സുന്നത്തായ ഉംറയ്ക്ക് പോകുന്നതും ഹറാമാണ്. സുന്നത്തായത് സുന്നത്തായ അമൽ. അതേപോലെ ആണ് ദിക്ര്, സലാത്ത്, സിയാറത്ത് എല്ലാം. ഈ നിയമമെല്ലാം വലിച്ചെറിഞ്ഞു നമ്മൾ. ഉറുസിന് പോകാറിനാല് ആണും പെണ്ണും കൈ കോർത്തും കൊണ്ട് നടക്കുന്നത് കാണാം. ഇപ്പൊ വരുമ്പോ കണ്ട കാഴ്ച, ആണിന്റെ ചുമറ്റ് കൈ വെച്ചും കൊണ്ട് പെണ്ണ് നടക്കുന്നത് കണ്ടു ഞാൻ. ഇപ്പൊ വരുമ്പോ ഇതെന്താണ്? ഇങ്ങനെയായാൽ അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഏതൊരു വിഭാഗം ജനങ്ങൾക്കും അവരുടെ അവസ്ഥയെ മാറ്റി അവർ നല്ല സന്തോഷത്തിലാണെങ്കിൽ ആ സന്തോഷത്തിൽ നിന്ന് വ്യസനത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് അല്ല ചിലപ്പോൾ ജനങ്ങളെ മാറ്റുന്നു. പേടിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു, പേടിന്റെ അവസ്ഥയിലേക്ക് അല്ല മാറ്റുന്നു. ഇത് എന്തുകൊണ്ട്?
ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു വിഭാഗം ജനങ്ങൾക്കുള്ള അവസ്ഥയെ അല്ലാ മാറ്റുന്നില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരുടെ നടപടികൾക്ക് അവരെ മാറ്റം വരുത്തുന്നത് വരെ, അവരെ നടപടി മോശമാകുമ്പോളാണ് അല്ലാഹു തആല ഇവിടെ പേടിയും വിശപ്പും ദാഹവും ഇങ്ങനെയുള്ള പല ആഫത്തുകളും ഇറക്കുന്നത്. അല്ലാഹുവിന്റെ തഖ്വയിലേക്ക് മടങ്ങണം ജനങ്ങളെ, ആണേ പെണ്ണേ, ഉറുസി തന്നാലെ ആരെങ്കിലും കണ്ടിവിടെ സന്തോഷിക്കാനുള്ളതല്ല. ആണും പെണ്ണും കൈയും കൈയും പിടിച്ച് നടക്കാനുള്ളതല്ല. ആണിന്റെ ചുമലിൽ കുഞ്ചിരി കൈവച്ചും കൊണ്ട് പെണ്ണ് നടക്കാനുള്ള അല്ല ഇത്. ചിലപ്പോ പറയും അതെന്നെ ആങ്ങളെയാണ്, അല്ലെങ്കിൽ എന്റെ ഭർത്താവാണ്, നിന്റെ ഭർത്താവാണ് നിന്റെ പോരീ ഇവിടെ ചുമന്ന് കഴിച്ച ആൾക്കാര്. ആളെ കൂട്ടത്തിലല്ല, എല്ലാത്തിനുണ്ട് ഒരു മര്യാദ. ആ മര്യാദ പ്രകാരം നടക്കണം. ഭാര്യക്കും ഭർത്താവിനും എങ്ങനെ വേണമെങ്കിലും അവർക്ക് കളിച്ചോളാം. എവിടെ? അവരെ റൂമിന്റെ അകത്ത്. പാർക്കിൽ പോയിട്ടല്ല, ബീച്ചിൽ പോയിട്ടല്ല, റോഡിലൂടെ നടക്കുമ്പോഴേക്കല്ല. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഇപ്പൊ നടക്കുന്നിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നത്. എന്തും ചെയ്യാ, ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഔലിയാക്കളുടെ ഹദറത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നടപടി ദോഷമാണെങ്കിൽ ഔലിയാക്കൾക്ക് ഇഷ്ടമാവുകയില്ല. അവിടെ ബർക്കത്തല്ല കിട്ടുക, അവിടെ വേറെന്തെങ്കിലും ആയിരിക്കും, അതിന്റെ എതിരായിരിക്കും ചിലപ്പോൾ കിട്ടുക. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്മരണയ്ക്ക് വേണ്ടിയായി നടത്തുന്ന പരിപാടികൾ വെറും ഒരു ദുനിയാവിന്റെ ഉദ്ദേശം മാത്രമായി മാറുന്നുണ്ട്. ആണും പെണ്ണും കൂടിക്കരരുക. മാത്രമല്ല ചിലരുടെ ഉദ്ദേശം എന്താണ്? ഉറുസ് കൊണ്ടുള്ള ലാഭം, പൈസന്റെ ലാഭം, ഉഹറവിയായ ഗുണം കിട്ടണം എന്നുള്ള ആ ഉദ്ദേശമില്ല. പിന്നെങ്ങനെ അല്ലാഹു തആല അതാ പറക്കാതിരിക്കും? ഇത് വളരെ ഗൗരവത്തോടെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ പലതും, പല മജ്‌ലിസുകളും പല സ്റ്റേജുകളും കളിയും തമാശയുമായി അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ, മഹല്ലത്തിന്റെ വേള് എന്ന് പറയൂ, വേള് ഒരു മഹല്ലത്തിൽ നടത്തുന്നത്. ദിവസങ്ങളോളം അതിന് അധ്വാനിച്ചു, കുറെ പൈസ വിരിപ്പിച്ചു, റോട്ടിലൊക്കെ വളക്കും വെച്ച് അല്ലെങ്കിൽ നടക്കുന്ന എന്താണ്? ഒരു ദീനിയായ പഠിക്കാനുള്ള ഇൽമാണോ? ഇൽമ പഠിപ്പിക്കുന്ന ഇഷ്യൊന്നുമില്ല. അള്ളാഹുവിന്റെ തഖ്വ ഉണ്ടാക്കുന്ന കാര്യം, മനസ്സിന് അള്ളാഹുവിന്റെ ഖൗഫ് വരുന്ന വല്ല കാര്യം ഇല്ല. പാട്ടും കളിയും ഒരു ജാതി ഡാൻസ് സ്റ്റേജുകൾ ഇങ്ങനെയാവുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ശിക്ഷ ഇറക്കുന്നു. നമ്മൾ അല്ലാഹുവിനെക്കൊള്ള തോബ ചെയ്ത് മടങ്ങണം. ഈ വേണ്ടായി എന്നിട്ടെല്ലാം ഒഴിഞ്ഞു മാറണം. നല്ലതിലേക്ക് മടങ്ങണം. അല്ലാഹുവിന്റെ ഓർമ്മ എല്ലാ സമയത്തും ഉണ്ടാവണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ദിക്ര് കൊണ്ട് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാവുന്നതാണ് അല്ലാഹു പറയുന്നത്. എന്താ ദിക്ര് എന്ന് തന്നെ അതും മോശമായി. ദിക്ര് എന്ന് തന്നെ ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ടാക്കുന്നതിന് വലിയ ഷറഫുണ്ട്, ബഹുമാനുണ്ട്, എല്ലാം ഉണ്ട്. ഉണ്ടെങ്കിലോ അവിടെയും ഉദ്ദേശം എന്താണ്? കുറെ ആള് കൂടുക, കൂടിയിട്ട് കുറെ എന്തൊക്കെ പറയാ, ഇനി പൈസ ഉണ്ടാക്കാം. ചില ആള് പറയുന്നേക്കാം സലാത്ത് നഷ്ട, ദിക്ര് നഷ്ടം, ദിക്റാക്കിയിട്ട് നഷ്ടം, സ്വലാത്താക്കിയിട്ട് നഷ്ടം. എന്ത്, ഒരു മജ്‌ലിസിന് ഒരു ദിവസം ചെലവാക്കിയത് 1000 രൂപയായി, പിരിഞ്ഞത് 500 രൂപ മാത്രം, 500 രൂപ നഷ്ടം. അപ്പൊ വേണ്ട സ്വലാത്ത്, വേണ്ട സ്വലാത്തിന്റെ ലാഭവും നഷ്ടവും ദുനിയാവിലാണ് കണക്കാക്കുന്നത്. ഇതിനാണോ ദിക്ര്? ഇതിനാണോ ദിക്ര്? ഇതിനാണോ സ്വലാത്ത്? ദിക്ര് അല്ലാഹുവിന്റെ ദിക്ര് എന്നെന്താ? ലാ ഇലാഹ ഇല്ലല്ലാ ദിക്റാണ്. പക്ഷേ ആ ദിക്ര് എന്താവണം?
കൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അള്ളാഹുവിന്റെ പേടിയോടുകൂടിയുള്ള ദിക്റാവണം. ദുനിയാവ് അതുകൊണ്ട് ഉദ്ദേശിക്കാൻ പാടുള്ളതല്ല. സലാത്ത് ചൊല്ലുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും തങ്ങളുടെ പൊരുത്തവും അള്ളാഹുവിന്റെ പൊരുത്തവും കരുതിയിട്ടാണ് ചെല്ലേണ്ടത്. സലാത്തിന്റെ മജ്‌ലിസിൽ പോയാൽ ശീരണിയിട്ടു, ശീരണി ബർക്കത്തുണ്ടാവും, അത് മാത്രം ഉദ്ദേശിച്ച് പോകുന്നത് അത് ശരിയല്ല. ശീരണിക്ക് ബർക്കത്തുണ്ടില്ല എന്നല്ല. പിന്നെ ചിലർക്ക് പോകാൻ പേടിയാണ് മജ്‌ലിസിലേക്ക്. എന്താ പോയാലും പൈസ കുടിച്ചു പറ്റു, നീ കൊണ്ടാ 1000, നീ കൊണ്ട 5000 സമയത്ത്. ഇതാണ് സലാത്തിൻ്റെ ദിക്റിനൊക്കെ അവസ്ഥ. ദിക്റ് അള്ളാഹുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ നല്ല കാര്യവും ദിക്റാണ്. അത് നാവുകൊണ്ട് പറയുന്നത് മാത്രമല്ല തടി കൊണ്ട് ചെയ്യുന്നതും. ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കൽ അത് ദിക്റാണ്. അയൽവാസിക്ക് ഗുണം ചെയ്യൽ, നരകരക്കാരന് ഗുണം ചെയ്യൽ ദിക്റാണ്. ഒരു മൂമിനിൻ്റെ മുഖം നോക്കി പുഞ്ചിരിക്കൽ ദിക്റാണ്. കുടുംബക്കാരോട് നല്ല നിലയ്ക്ക് പെരുമാറൽ ദിക്റാണ്. ഇങ്ങനെ ദിക്റ് നമ്മൾ കുറെ ഉണ്ടാക്കിയാൽ അള്ളാഹു തആല മനസ്സിന് സമാധാനം തരൂ, ശാന്തി തരൂ. മനഃശാന്തി ഉണ്ടാണെങ്കിൽ എന്ത് വേണോ, ഇവിടെ പേടിക്കേണ്ട അവസ്ഥയില്ല. ഇവിടെ നല്ല സന്തോഷത്തോടെ നടക്കാം, ആർക്കും ഒരു പേടിയില്ല. അപ്പൊ ശാന്തിയായി. അത് കിട്ടണമെങ്കിൽ അള്ളാഹനെ ഓർക്കണം, നിസ്കരിക്കണം, ഫർദ് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, സക്കാത്ത് വുജൂബായവര് സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് വുജൂബാവാത്ത കച്ചവടക്കാര് വളരെ കുറവായിരിക്കും. എത്ര ആളുകളുണ്ട് സക്കാത്ത് കൊടുക്കുന്നവര്? സക്കാത്ത് കണക്ക് കൂടി കൊടുക്കാറുണ്ടോ? അതിൻ്റെ അർഹരിക്ക് കൊടുക്കാറുണ്ടോ? ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. റമദാനിൻ്റെ നോമ്പ്, ഹജ്ജ്, ഉംറ വുജൂബായ ആളുകൾ ചെയ്യണം. അത് മാത്രമാണോ, ഹക്കടപാട് വളരെയധികം സൂക്ഷിക്കണം. ഹക്ക്, ഹറാം അന്യൻ ഇഷ്ടമില്ലാതെ അന്യന്റെ മുതൽ തിന്നവൻ ഇവിടെ എത്ര ദ്വാരന്നാലും എത്ര കണ്ണീർ ഒലിപ്പിച്ചിട്ട് കരഞ്ഞാലും അല്ലാഹു തആല അവന്റെ ദുആ സ്വീകരിക്കുകയില്ല. ഇതെല്ലാം മോശമായി. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം, സത്യത്തിലേക്ക് മടങ്ങണം, തൗബ ചെയ്യണം. എന്നിട്ട് പിന്നെന്താ, കുറേ ദിക്റുകളൊക്കെ ചൊല്ലുക. വിഷമം വരുമ്പോൾ ഇപ്പത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്റാണ്. ഒരു മീനിന്റെ പള്ളയിൽ പെട്ടപ്പോൾ അത് കാരണത്താൽ അവർ രക്ഷപ്പെട്ടു. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീന ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂ. ആ കാളിയാർ തങ്ങൾ വന്നു. അങ്ങനെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ അറിയാത്ത ആളുണ്ടോ? വളരെ കുറവായിരിക്കും. അത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവന് ഇസ്ലാമായിട്ട് എന്ത് ബന്ധം? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഇതൊരു ദിക്റാണ്. ഇത് വിഷമത്തിൽ പെട്ടപ്പോൾ ഇത് കുറെ അധികരിപ്പിച്ചാൽ സലാമത്ത് ഉണ്ടാവില്ല. ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ചൊല്ലിയാൽ അതുകൊണ്ട് രക്ഷയുണ്ടാവും. പിന്നെ ദുആഉൽ കർബ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുള്ള ദുആയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അസീം എന്നറിയിട്ടുള്ള തുടങ്ങുന്ന ദിക്റ് ആകെ രണ്ട് വരിയേ ഉള്ളൂ. മൗലിദി താബലും സലാത്തി താബലൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഇവിടെയുള്ള മൊയിലാക്കന്മാരോട് അതോരോ നാട്ടിലുള്ള അവർ പറഞ്ഞു തരും. ദുആഉൽ കർബ് ധാരാളം ചൊല്ലുക, ഖുർആൻ ഓതുക, സലാത്ത് ധാരാളം ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്റ് അധികരിപ്പിക്കുക.
ഇതൊക്കെ സലാമത്തിന്റെ വഴിയാണ്. ഹറാമ് ചെയ്യുന്നത് നിർത്താതെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. കള്ളുടിക്കുന്നവൻ കള്ളുടി നിർത്തണം, കഞ്ചാവ് ഉപയോഗിക്കുന്ന കഞ്ചാവ് നിർത്തണം, നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാത്തോണം. എന്നിട്ട് ദിക്രിയിൽ അതൊന്നും ഇല്ലാണ്ട് ദിക്രിയിൽ ഉത്തരം കിട്ടിയില്ല. എങ്ങനെ ഉത്തരം കിട്ടും? ഹറാമ് തിന്നാൽ അത് നിർത്തണം, ഹക്കടപാടങ്ങളെല്ലാം കൊടുത്ത് തീർക്കണം. തീർക്കാൻ കഴിയില്ലെങ്കിൽ ഉടമയോട് പോയി പറയണം, ഞാൻ തരൂ കുറച്ച് ദിവസം ഇപ്പൊ ഇല്ല, അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കണം. എന്നിട്ട് ദിക്റും തസ്ബീഹും ദുആയൊക്കെ അപ്പൊ അല്ലാഹു തആല ഉത്തരം ചെയ്യും. എത്ര ദിക്റുകളുണ്ട്, എത്ര ദുആകളുണ്ട്, അത് ചെല്ലിയാലൊക്കെ ഫലം കിട്ടും. പക്ഷെ ഫലം പലപ്പോഴും കിട്ടുന്നില്ല. എന്താ, നമ്മൾ നമ്മളായിട്ടില്ല. വേണ്ടാത്ത കാര്യമാണ് ചെയ്യുന്നത്. ബദരിയത്ത് ചെല്ലാം, അസ്മാഉൽ ഹുസ്ന ചെല്ലാം, ഷാദുൽ ശൈഖ് തങ്ങളുടെ ഹിസ്ബുൽ ബഹർ, ഹിസ്ബുൽ നസർ, ഇങ്ങനെയുള്ള എത്ര ദിക്റുകളും ദുആയുമുണ്ട്. വലിയ ഫലമുള്ളതാണ്. അതുകൊണ്ട് തഖ്വയിലേക്ക് മടങ്ങി നല്ലത് ചെയ്ത് ചീത്ത ഉപേക്ഷിച്ചും കൊണ്ട് തൗബ ചെയ്ത് അള്ളാഹിനെ കൊള്ള മടങ്ങി ദിക്റും തസ്ബീഹും ചൊല്ലി അള്ളാഹിനോട് ദുആ അരക്കും, എല്ലാ ആഫത്തുകളിൽ നിന്നും സലാമത്താവും. അള്ളാഹ് സലാമത്താക്കി തരുമാരാവട്ടെ. NRC-യും എല്ലാം എല്ലാത്തിൻ്റെ പിന്നെ അതിലുള്ള നമുക്കുള്ള ദോഷത്തെ തൊട്ട് അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹ് രക്ഷപ്പെടുത്തി തരുമാരാവട്ടെ. ഞങ്ങളെ ഭരിക്കുന്ന ആളുകൾക്ക് നമ്മളോടുള്ള ദയ അള്ളാഹുത്താല അവരെ കൽബിൽ ഇട്ടു കൊടുക്കട്ടെ. നല്ല നിലക്ക് എല്ലാവരെയും നിയന്ത്രിക്കാൻ ഭരിക്കാൻ അള്ളാഹു അവരെ മനസ്സിൽ അങ്ങനത്തെ ഒരു ദയ അള്ളാഹുത്താല ഇട്ടു കൊടുക്കുമാരാവട്ടെ. ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെയും, മുസ്ലിമും ഹിന്ദും ക്രിസ്ത്യനും ബുദ്ധനും എല്ലാവരും, എല്ലാവരുടെയും ഹൃദയത്തിൽ അള്ളാഹുത്താല ശാന്തി ഇറക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും ശാന്തി ഉണ്ടായാൽ മാത്രമേ ശാന്തി ഉണ്ടാവും. ആർക്കെങ്കിലും കുറച്ചാൾക്ക് ശാന്തി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ശാന്തി ഇല്ലെങ്കിൽ ഇവിടെ ഗുൽമാലാണ്. അതല്ല, എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. ഈ ഇന്ത്യ രാജ്യത്ത് അള്ളാഹുവേ നീ ശാന്തിയിലും സമാധാനത്തിലും ആക്കണേ അള്ളാഹുവേ. ഈ നാട്ടിലുള്ളതിരിക്കുന്ന പള്ളികളുടെ, മദ്രസകളുടെ, ദർസുകളുടെ, ഔലിയാക്കളുടെ, മക്ബറകളുടെ ബറക്കത്ത് കൊണ്ട് നീ സലാമത്തിലാക്കണേ അള്ളാഹ്, സലാമത്തിലാക്കണേ അല്ലാഹ് എന്ന് ദ്വാരുന്നും കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിൻ്റെ